അത് തെറ്റിച്ച സ്നേഹയാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹ എന്ത് ചെയ്യണം, സ്നേഹയെ കണ്ണാടി വെച്ച് ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ ഒരു സെൽഫി എടുത്ത് സ്നേഹയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് പറയണം ഞാൻ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് തോറ്റായിരുന്നു ശ്രീകുമാറിന്റെ അടുത്ത് ഒന്ന് പറയണം, എന്നിട്ട് കളിയല്ല കളിയാണെന്ന് ടാഗ് ചെയ്യണം. അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി പകുതി ഇതിനെ വിളിച്ചപ്പോ എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല അവര് ടാഗ് ചെയ്യണം, അത് നടക്കില്ലേ, അത് അത് പറ്റില്ല, അത് ഇത് വിളിക്കുമ്പോ അത് പറയണ്ടേ. തൽക്കാലം ഇത് ഈ ക്യാമറയിലൊക്കെ വരുന്നല്ലേ നാണക്കേട്, ഇപ്പൊ ഒരു കണ്ണാടി ഇട്ടു ഇത്ര നേരം കണ്ണാടി ഇല്ലായിരുന്നല്ലോ. ഇത് ജീവയൊക്കെ കുറച്ചേരം മുമ്പ് ഇങ്ങനെ വെച്ച് യോ യോ എന്നൊക്കെ വെച്ചെടുത്ത് ഇട്ടിട്ട് പോയതാ. അതാണ് ഞാൻ ഭാര്യയോട് തോറ്റ, ജീവയ്ക്ക് അത് ചെയ്യാം, ഞാൻ ടൈപ്പല്ല. എന്തിനെ ഏട്ടനോട് പറഞ്ഞിരുന്നോ അത് എടുക്കാൻ പറഞ്ഞിരുന്നോ, ഈ സെൽഫി എടുക്കാൻ പറഞ്ഞിരുന്നാ, ഒറ്റ കണ്ണാടി വെച്ച് എടുക്കാൻ പറഞ്ഞിരുന്നാ. ഇവര് പറയുന്ന ശിക്ഷ ഇടി ഞാൻ കൊണ്ടില്ലേ, ഇടി ഞാൻ കൊണ്ടില്ലേ, നമുക്ക് ഒരുമിച്ച് എന്തായാലും സെൽഫി എടുക്കണം. സെൽഫി എടുക്കാം. കണ്ണാടിയും വെച്ചോണ്ടോ, വേണ്ട കണ്ണാടി മാറ്റി. ആ സമാധാനപ്പെട്ടു. തോറ്റോ നാരങ്ങയോളം തരട്ടെ. തോറ്റോ ആര്? നിങ്ങളുടെ പ്രൊഡ്യൂസർ തോറ്റോ. ആ കൊണ്ടോ. തന്തറിയോ, അശ്വതി പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കരുത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ എതിര് പറയണം, എന്നിട്ട് അവളുടെ വിഷമിച്ച മുഖം ആ ക്ലോസ് ക്യാമറയിൽ കിട്ടണം എന്ന് പ്രൊഡ്യൂസർ എനിക്കൊരു കൊട്ടേഷൻ തന്നിരുന്നു. പക്ഷെ ഏത് പറഞ്ഞാലും കാര്യമില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കണല്ലോ. നമുക്ക് സെൽഫി ആ കാര്യം എന്ന് മുഖമുണ്ട് വേഗെടുത്തളി കഴിഞ്ഞിട്ട് നമ്മള് കാണും പുറത്തേട്ടാ. ഏ നിങ്ങൾ ഞാൻ ആലോചിക്കായിരുന്നേ, ഞാൻ അപ്പൊ മൊത്തം ആലോചിക്കായിരുന്നു ഇവക്ക് എന്താ ഭയങ്കര മാറ്റം, സ്നേഹം ഇങ്ങനൊന്നും അല്ലല്ലോ. ആ മറ്റേ ക്യാമറയുടെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് അവള് ഡാൻസ് ചെയ്ത് ഞാനൊരു കണ്ണാടി വെക്കാൻ പറഞ്ഞപ്പോ എന്നാലും സ്നേഹം ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ ഓർത്ത് മനുവിന്റെ കയ്യിലിരിപ്പോണ്ടുള്ള പ്രശ്നമായിരിക്കും, എന്നോടുള്ള പ്രശ്നമായിരിക്കില്ല ഞാൻ വിചാരിച്ച് സമാധാനിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കായിരുന്നു. ക്യാമറ കിട്ടിയോ, വാ ഫോട്ടോ എടുക്കാം. അത് അയച്ചു തന്നോളൂ കേട്ടോ. ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ ടാഗ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ആ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ക്രിറ്റിസൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. അല്ലേ, ഇപ്പൊ തെലുങ്കിലല്ലേ ശ്രീകുമാർ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു പ്രോജക്ട് ചെയ്തത്, എന്താണ് ആ ഒരു പ്രോജക്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഞാൻ ആക്ച്വലി ഒരു മൂവി, ഒരു തെലുങ്ക് മൂവി ചെയ്യാനായിട്ട് ഫസ്റ്റ് പോയി. അവിടെ അത് രണ്ടു ദിവസത്തെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ നിന്നപ്പോഴത്തേക്കാണ് സുജിത് വാസുദേവ്, അദ്ദേഹം മെമ്മറീസിലെ ക്യാമറമാൻ ക്യാമറ ചെയ്തിരുന്നത്, അദ്ദേഹം എന്നെ വിളിച്ചു ചേട്ടാ നീ എവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഹൈദരാബാദിലാണ് ഷൂട്ടിലാണ്. ഏ നീ ഇവിടെ ഉണ്ടാ, ആ എടാ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. അപ്പൊ പുള്ളി അവിടെ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാന് ഫ്ലൈറ്റ് കയറി തിരിച്ചിവിടെ എത്തി സെക്കൻഡ് ഡേ. ഇവിടെ എത്തിയപ്പോഴത്തേ സുധേട്ടൻ, ആ നീ എടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഞാൻ ഇവിടെ ഹോട്ടലിലുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ തിരിച്ചിങ്ങ് ഇവിടെ എറണാകുളം എത്തി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു അയാ എത്തിയാ എനിക്ക് അടുത്ത ഫ്ലൈറ്റ് കയറി വീണ്ടും തിരിച്ചു വരാൻ അപ്പുറത്ത് തൃപ്പൂർത്തറ വരാ. ഓ ലിംഗസ്വാമി ഡയറക്ടർ അദ്ദേഹത്തിന്റെ, ഞാൻ ചേട്ടനെ അഭിനയിക്കുന്നില്ല, ഞാൻ ഓൾറെഡി അറിഞ്ഞതായതുകൊണ്ട്. പക്ഷെ നീ വലിയ വലിയ ആഗ്രഹമായിരുന്നു, എന്നെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹം അദ്ദേഹത്തിന്റെ ആയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി.